കൂട്ടുകാരെ, ഇത് കഥക്കൂട്. കുഞ്ഞു കുഞ്ഞു കഥകളുടെ കുരുവിക്കൂട്. വിനോദവും വിജ്ഞാനവും വിവേകവും നൽകുന്ന കഥകളുടെ കലവറ. എന്നും വരാൻ മറക്കല്ലേ കഥക്കൂട്. മുയലിൻ്റെ സന്താപം. കഥ ആഖ്യാനം സണ്ണിച്ചൻ, കൊല്ലം. മുയൽ പെണ്ണ് ഗർഭിണിയായി. ചക്കിപ്പൂച്ചയാണ് അത് പറഞ്ഞത്. ഏത്? തെക്കേതിലെ ജാനകിയമ്മയുടെ വീട്ടിലെ മുയൽപ്പെണ്ണോ? കാക്കച്ചി അത്ഭുതം കൂറി. അതെന്നെ, അവള് തന്നെ. നീ ഇതെങ്ങനെ അറിഞ്ഞു? പറമ്പിൽ ചിക്കിച്ചികഞ്ഞുകൊണ്ട് നിന്ന കോഴിത്തള്ള ചോദിച്ചു. ഇന്നലെ ജാനകിയമ്മ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ വേലിക്കലിരുന്ന് തുണി തിരുമ്മുകയായിരുന്നു വടക്കേതിലെ ദേവിച്ചേച്ചി. അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞത് ഞാൻ കേട്ടതാ. ചക്കിപ്പൂച്ച തെല്ലൊരു സങ്കോചത്തോടെയാണ് അത് പറഞ്ഞത്. എന്നിട്ട് നീ അവളെ കണ്ടോ? കാക്കച്ചി ചോദിച്ചു. ഇല്ല, ഇതുവരെ ഇല്ല. ഇന്നലെ എപ്പോഴോ അവൾ ഛർദ്ദിച്ചു എന്ന് കേട്ടു. അതാര് പറഞ്ഞു? അത് ആ തെറിപ്പൻ അണ്ണാൻ പറഞ്ഞതാണ്. അവന് വായ്നോട്ടം അല്പം കൂടുതലാണല്ലോ. ഏത് നേരം നോക്കിയാലും തെങ്ങിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് വേലിക്കിടയിലൂടെ നോട്ടവും ഒരുമാതിരിയത്തെ വൃത്തികെട്ട കമന്റുകളുമാണ്. ഇവിടുത്തെ പൂവൻ ചേട്ടൻ അവനെ നോട്ടമിട്ടിരിക്കുകയാണ്. അവൻ എപ്പോഴെങ്കിലും താഴെ വരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കോഴിത്തള്ള പറഞ്ഞു. ഓ, അതൊന്നും വേണ്ടെന്നേ. അവൻ അത്രയ്ക്ക് വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. ഈ വിളറിപിടുത്തവും വർത്തമാനവും ഉണ്ടെന്നേ ഉള്ളൂ. ആള് പാവമാ, ചക്കി പറഞ്ഞു. ഏതായാലും മുയൽ പെണ്ണിനെ കാണുന്നെങ്കിൽ നീ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പറയണേ. കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ആ വേലിക്കലൊക്കെ പറന്നു കയറി അങ്ങേ പുറത്തൊക്കെ പോകുമായിരുന്നു. ഇനി അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. പോരാത്തതിന് ഞാൻ അപ്പുറത്തേക്കൊന്നും പോകുന്നത് പൂവൻ ചേട്ടനും ഇഷ്ടമില്ല. സംഭാഷണമൊക്കെ കഴിഞ്ഞ് പൂച്ച തെങ്ങിൻ പണയിൽ പോയി കിടന്ന് സുഖമായി ഉറങ്ങി. വൈകുന്നേരം ഉറക്കമെഴുന്നേറ്റ് പതുക്കെ നടക്കാൻ തുടങ്ങി. ജാനകിയമ്മയുടെ ചായപ്പിനടുത്തുകൂടി നടക്കുമ്പോൾ മുയൽ പെണ്ണിനെ കണ്ടു. ചക്കി ചോദിച്ചു, എന്തുണ്ടടേ വിശേഷം? ചേച്ചി അറിഞ്ഞു അല്ലേ? അവൾ ചോദിച്ചു. ആ, ഞാൻ അറിഞ്ഞു നീ ഛർദ്ദിച്ചെന്നൊക്കെ. അയ്യോ ചേച്ചി, അത് അതുകൊണ്ടല്ല. കഴിഞ്ഞ ദിവസം ഇവിടെ മൃഗഡോക്ടർ വന്നിരുന്നു. എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഞാൻ ഗർഭിണിയാണെന്ന്. ഇനി നല്ല പോഷക ഗുണമുള്ള ആഹാരം കൊടുക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടു. പിന്നെ അത് വേണ്ടേ? അതൊക്കെ ജാനകിയമ്മ വേണ്ടതുപോലെ ചെയ്തു കൊള്ളും. അതൊക്കെ ചെയ്യും, പക്ഷെ അതല്ല ചേച്ചി പ്രശ്നം. ജാനകിയമ്മ ഇന്നലെ കുറെ ക്യാരറ്റും കാബേജും ഒക്കെ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് തന്നു. നീ അത് കഴിച്ചില്ലേ? കഴിച്ചു ചേച്ചി, മനസ്സില്ലാ മനസ്സോടെയാണ് അത് കഴിച്ചത്. അതുകൊണ്ടായിരിക്കും കുറച്ചു കഴിഞ്ഞ് ഛർദ്ദിച്ചത്. അതെന്താ അങ്ങനെ? എന്റെ ചേച്ചി എല്ലാത്തിലും മരുന്നടിച്ചതല്ലേ? മനുഷ്യർ കടയിൽ വിൽക്കുന്ന എല്ലാ പച്ചക്കറികളിലും എന്തുമാത്രം കീടനാശിനിയാ സ്പ്രേ ചെയ്യുന്നത്. അത് കഴിച്ചാൽ എന്റെ കുഞ്ഞുങ്ങൾക്കത് ആപത്താകില്ലേ? അപ്പോൾ മനുഷ്യർ കഴിക്കുന്നതോ? അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് കൃത്യമായി ചികിത്സിക്കാൻ ഡോക്ടർമാരും ആശുപത്രികളുമൊക്കെ ഇല്ലേ? നമ്മൾക്കതുപോലെയാണോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യർ ഈ വിഷം കഴിച്ച് കഴിച്ച് ഭൂമിയിൽ ഇപ്പോൾ ഏറ്റവും വിഷമുള്ള ജീവികൾ മനുഷ്യർ തന്നെയല്ലേ? അതിരിക്കട്ടെ, നീ പിന്നെ എന്ത് കഴിക്കാനാണ് ഭാവം? എനിക്ക് മനുഷ്യർ കൃഷി ചെയ്തുണ്ടാക്കുന്നതൊന്നും വേണ്ട, ഒക്കെ വിഷമാണ്. കുറച്ച് മുള്ളുമുറുക്കിന്റെ ഇല കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് ആ തെറിപ്പൻ അണ്ണാനോട് പോയി പറയാമടി, അവൻ കൊണ്ടുതരും. അയ്യോ വേണ്ട, എനിക്കവനെ കണ്ണിന് നേരെ കണ്ടുകൂടാ. പൂവാലൻ, അവന്റെ തെറിപ്പിക്കലും വൃത്തികെട്ട വർത്തമാനവും. വഷളൻ, എടി അത് സാരമില്ല, അവനൊരു പാവമാ. പറഞ്ഞാൽ എത്ര മുരുക്കില വേണമെങ്കിലും അവൻ കൊണ്ടുതരും. നേരം സന്ധ്യയായത് സംസാരത്തിനിടയിൽ രണ്ടാളും അറിഞ്ഞില്ല. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് രണ്ടാളും ഞെട്ടി. പേടിക്കണ്ട കേട്ടോ, ഞാനാണ് വവ്വാച്ചി. കാക്കച്ചി പറഞ്ഞു ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ താഴേക്കിട്ടതാ ആ പേരയ്ക്ക, നല്ല പഴുത്തതാ, നീ കഴിച്ചോ. അത്രയും പറഞ്ഞിട്ട് വവ്വാൽ പറന്നുപോയി. ചക്കിപ്പൂച്ച പറഞ്ഞു, കോളടിച്ചല്ലോടി, ഇത് വലിയൊരു പേരയ്ക്കയാ, നീ എടുത്ത് കഴിച്ചോ. മുയൽപ്പെണ്ണ് മുഖം കുനിച്ചു നിൽക്കുന്നത് കണ്ട് ചക്കി ചോദിച്ചു, എന്ത് പറ്റിയടി, നിനക്കെന്താ ഒരു ഉന്മേഷമില്ലാത്തത്? വവ്വാച്ചി തന്ന പേരയ്ക്ക എനിക്ക് വേണ്ട. എന്താ കാര്യം? അതിൽ നിപ്പ വൈറസ് ഉണ്ടാകും, പനി പിടിച്ച് ഞാൻ ചത്തുപോകും. നീ പിന്നെ എന്തിനുള്ള ഭാവമാണ്? ചക്കി ചോദിച്ചു. ചേച്ചി ഇന്നലെ ജാനകിയമ്മ മീൻ വെട്ടിയപ്പോൾ വന്നിരുന്ന് ആർത്തിയോടെ തിന്നുന്നത് കണ്ടല്ലോ. ആ, അതെന്നും ഉള്ളതല്ലേ, അതിനെന്താ? നിനക്കും വേണോ മീൻ തല? എനിക്ക് വേണ്ട ചേച്ചി. മനുഷ്യർ ഇപ്പോൾ മീനിൽ ചേർക്കുന്നതേ ഫോർമലിൻ പോലുള്ള രാസപദാർത്ഥങ്ങളാണ്. എടി പെണ്ണെ, നീ വെറുതെ മറ്റുള്ളവരെ പേടിപ്പിക്കാതെ, ഇതൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ ചാകുമായിരിക്കും. ഇതൊന്നും കഴിക്കാതെ നീ പട്ടിണി കിടന്നാകും ചാകുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ചക്കിപ്പൂച്ച എഴുന്നേറ്റ് വാലും പൊക്കി നടന്നുപോയി.